നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. കടകൾ തുറക്കുന്നത് സംബന്ധിച്ച തീരുമാനം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വ്യാപാരികൾ. മുഖ്യമന്ത്രി അനുഭാവപൂർവ്വമാണ് സംസാരിച്ചതെന്നും അതിനാൽ നിയമം ലംഘിച്ച് കടകൾ തുറക്കില്ലെന്നും സമരം നടത്തില്ലെന്നും വ്യാപാരികൾ അറിയിച്ചു. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ പൂർണ്ണ സന്തുഷ്ടരാണെന്നും വ്യാപാരി വ്യവസായ സമിതി പറഞ്ഞു. കടകൾ തുറക്കുന്നത്, സമയപരിധി, പോലീസ് ആക്രമണം, തുറക്കുന്ന കാര്യത്തിലുണ്ടായ അപാകത, മുൻകൂട്ടി അറിവ് നൽകിയിട്ടുള്ള തുറക്കൽ തുടങ്ങിയവ സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമായി മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ 14 ജില്ലാ പ്രസിഡന്റുമാരും സന്തുഷ്ടരാണ്. കടകൾ തുറക്കുകയും അടക്കുകയും ചെയ്യാനുള്ള അവകാശം മുഖ്യമന്ത്രിക്കാണ്. അത് അദ്ദേഹം നിറവേറ്റുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസമെന്നാണ് വ്യാപാരി വ്യവസായ സമിതി പറയുന്നത്. വ്യാപാരികളെ സംബന്ധിച്ച് ഒരു മന്ത്രാലയം തന്നെ വേണമെന്ന കാര്യം ആലോചിച്ചാൽ പ്രശ്നങ്ങൾ പകുതി കുറയുമെന്നും ഞങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളിലും സർക്കാരിന് അനുഭാവപൂർവമായ നിലപാടാണുള്ളത്. ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഞങ്ങൾ അവതരിപ്പിച്ച വിഷയങ്ങൾ അംഗീകരിക്കുകയും ഞങ്ങൾ പറയാത്ത വിഷയങ്ങൾ കൂടി മുഖ്യമന്ത്രി ഇങ്ങോട്ട് പറയുകയും ചെയ്തു. അദ്ദേഹം ഭീഷണിപ്പെടുത്തിയെന്നത് തെറ്റാണെന്നും ആ അർത്ഥത്തിലല്ല ആ വാക്ക് ഉപയോഗിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞുവെന്നും വ്യാപാരികൾ കൂട്ടിച്ചേർത്തു. ബക്രീദിന് വ്യാപാരികൾക്ക് അനുകൂലമായി കടകൾ തുറക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് ഓണം സീസണിലാണ്. കഴിഞ്ഞ 3 ഓണവും വ്യാപാരികൾക്ക് നഷ്ടമായിട്ടുണ്ട്. ഇത്തവണത്തെ ഓണം വരെ കടകൾ തുറക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ സ്ഥിതിക്ക് ഇനി സമരം നടത്തുകയോ നിയമം ലംഘിക്കുകയോ ചെയ്യില്ലെന്നും വ്യാപാരികൾ അറിയിച്ചു. കൂടുതൽ വാർത്തകൾ അറിയാൻ വണിജ്യ മലയാളം സന്ദർശിക്കും, സബ്സ്ക്രൈബ് ചെയ്യും.